നമസ്കാരം. യു പി രാഷ്ട്രീയത്തിൽ യോഗി ശരിക്കും മെഴുകുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ബാലനെ പോലെയാണ് യോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. യോഗിക്കെതിരെ കെജ്രിവാൾ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, അത് വാസ്തവത്തിൽ യോഗിക്കെതിരെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കുറിച്ചുകൊള്ളൂ, നാളും തീയതിയും കുറിച്ചുകൊള്ളൂ, ജൂൺ 4 ശേഷം നിങ്ങളുടെ കസേര ഇളകിയിരിക്കും. നിങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും നിങ്ങൾക്ക് രാജിവെക്കേണ്ടി വരും, അഥവാ നിങ്ങളെ ആട്ടി ഓടിക്കും, നാണം കെടുത്തി നിങ്ങളെ അടിച്ചോടിക്കും, മോദിയും സംഘവും ചേർന്ന് നിങ്ങളെ ഒന്നുമല്ലാതാക്കും എന്ന് കെജ്രിവാൾ മുഖത്ത് ചൂണ്ടി യോഗിയോട് നേർക്കുനേർ പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഒന്ന് ആലോചിക്കണം, ശരിക്കും കെജ്രിവാളിൻ്റെ രണ്ടാം വരവ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യാ മുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനറായി അരവിന്ദ് കെജ്രിവാൾ വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നത്. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ തീക്ഷ്ണത എന്താണെന്ന് ബി ജെ പി ശരിക്കും അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കെജ്രിവാൾ എന്ന വ്യക്തി എത്രത്തോളം അപകടകാരിയാണ് ബി ജെ പിയുടെ സംഘപരിവാർ അജണ്ടയ്ക്ക് മുമ്പിൽ എന്ന് യാഥാർത്ഥ്യബോധത്തോടുകൂടി ഓരോ സംഘപരിവാർകാരനും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പിക്ക് ശരിക്കും കെജ്രിവാളിനെ ഭയപ്പെടേണ്ട അവസ്ഥയാണ്. തിഹാർ ജയിലിൽ നിന്നും പുറത്തു വരുന്ന, ജാമ്യത്തിൽ നിന്നും പുറത്തു വരുന്ന, ക്യാമ്പയിൻ നടത്താൻ കോടതിയുടെ പൂർണ്ണ അനുമതി നേടിക്കഴിഞ്ഞിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ മുമ്പിൽ ഒരു വലിയ അശ്വമേധം തന്നെ തീർത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു അശ്വമേധം തന്നെ തീർത്തിരിക്കുകയാണ്. അത് ബി ജെ പി നേതാക്കൾക്ക് താങ്ങുന്നതിലും അധികമാണ്. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ചടുലത എന്താണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. തന്നെ കൊല്ലാൻ, പ്രമേയരോഗിയായ തന്നെ കൊല്ലാൻ ഇൻസുലിൻ പോലും നൽകാൻ വിസമ്മതിച്ചുകൊണ്ട് തിഹാർ ജയിലിലെ അധികൃതർ ബി ജെ പിക്ക് വേണ്ടി കൃത്യമായി പണിയെടുക്കുന്നു എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ശരിക്കും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും എന്തുമാത്രം പ്രയോജനപരമായിട്ടുള്ള ക്യാമ്പയിനിങ്ങാണ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ പോലും കെജ്രിവാൾ ഇമ്പാക്റ്റ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, സമാജ്വാദിയും കോൺഗ്രസും സമാനതകളില്ലാത്ത മുന്നേറ്റം യു പി രാഷ്ട്രീയത്തിൽ നടത്തുമ്പോൾ അതിന് കൂടുതൽ ഇന്ധനം പകരുന്ന രീതിയിൽ, ഊർജം പകരുന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഓരോ നിലപാടും കൃത്യമായി, വ്യക്തമായി, സ്പഷ്ടമായി തന്നെ നടന്നു നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കെജ്രിവാൾ ഈസ് റോക്കിംഗ് ഓൺ ദ സ്റ്റേജ്, ഹി ഈസ് ഗോയിങ് ആൻഡ് ഗോയിങ് എഹെഡ് വിത്ത് ഹിസ് മാസീവ് ഇംപ്രസീവ് ഓർഗനൈസേഷൻ, with his level of freedom, with his acquaintance level of credibility, viability, how could this be an acted? Kejriwalinne samarthikkunnavar parayna oru etta sentence undu. Kejriwal thodangiyadathu ninnum etrayo bahudure munnil poyirikkunnu. BJP nertham oru manushane ithrayera bhayakkunnundengil adinartham Kejriwal, you are a superhero ennu India Munani nethakkal oru ottinum paranju kazhinjirikkunnu.